Hi there, I'm your friend Shivin KP. In this video, as usual, we will talk about the how to deal with anger. It is called as the ABCDE method. Pinne adithe rand ideologies aanu. Appo adithe rand ideology endaan vechare. Onnamka sambhavam endaan vechale korchakke prolonged aayittulla anger ne aanu vera. Idengane vechale nammala ഇത് ഭയങ്കര ട്രെയിനിങ് ആവശ്യമുള്ള ഒരു കാര്യമാണ്. സാധാരണ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഒരു കാര്യം ഒരു ട്രെയിനിങ്ങും ഇല്ലാതെ പെട്ടെന്ന് ദേഷ്യം വരുമ്പോ ഇത് മനസ്സിൽ വന്നോളണം എന്നില്ല. പക്ഷെ വിത്ത് ചിലപ്പോ ആദ്യത്തെ പ്രാവശ്യം ഈ കാര്യങ്ങള് ദേഷ്യപ്പെട്ട ശേഷം ഒരു 5 മിനിറ്റ് ശേഷമായിരിക്കും ഈ കാര്യങ്ങൾ മനസ്സിൽ വരിക. അടുത്ത പ്രാവശ്യം ഒരു 3 മിനിറ്റ് ശേഷമായിരിക്കും വരിക, പിന്നെ ഒരു 1 മിനിറ്റ് ശേഷമായിരിക്കും വരിക, പിന്നെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞ ഒരു 1 or 2 സെക്കൻഡ് കഴിഞ്ഞ ശേഷമായിരിക്കും ഇത് മനസ്സിൽ വരിക. പിന്നെ ഇങ്ങനെ ആലോചിച്ച് ദേഷ്യം വരുന്നതിന് മുന്നേ തന്നെ ഇത് നമ്മുടെ മനസ്സിൽ വരാൻ തുടങ്ങും. ഈ ഞാൻ പറയാൻ പോകുന്ന ഐഡിയോളജീസ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഒന്നാമത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇത് കുറച്ചൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു ആങ്കറിനാണ്. ഇതെങ്ങനെയെന്ന് വെച്ചാൽ, ഇഫ് യു വേർ ടു ഡൈ ടുമോറോ വുഡ് ഇറ്റ് ബി വേർത്ത് ബീങ് ആങ്കറി ടുഡേ. ഇതെന്ന് വെച്ചാൽ, നിങ്ങൾ നാളെ മരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ടുമോറോ ഇസ് ദ ലാസ്റ്റ് ഡേ ഓഫ് യുവർ ലൈഫ് എൻറ്റയർ ലൈഫ് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇന്നത്തെ ഈ ദിവസം ലാസ്റ്റ് ഡേ ആങ്കറി ആയിട്ട് നിങ്ങൾ കളഞ്ഞു പോവുകയാണെങ്കിൽ വിൽ ഇറ്റ് ബി വേർത്ത് ഇറ്റ്? അതാണ് ക്വസ്റ്റ്യൻ. ഇത് ഭയങ്കര ഡീപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ ശരിക്കും ആലോചിച്ചാലേ മനസ്സിലാവുള്ളൂ. എന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫ് എന്ന് വെച്ചാൽ ക്വാളിറ്റി നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. വിത്ത് ഫാമിലി, ഇംപ്രൂവിങ് റിലേഷൻഷിപ്സ്, ബീയിങ് ഹാപ്പി, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം. അങ്ങനെ ഇങ്ങനെ ആങ്കറി ആവുന്നത് വെർത്തിട്ടാണോ എന്നുള്ളത്, ഇതൊന്നും അപ്പോൾ ഓർമ്മ വന്നോളണം എന്നില്ല. പക്ഷെ വിത്ത് ട്രെയിനിങ് യു ക്യാൻ ഡു ദിസ്. അത് സിമ്പിളായിട്ടുള്ള ഒന്നാമത്തെ ഒരു ഐഡിയോളജി. രണ്ടാമത്തെ ഒരു സംഭവം നോർമലി സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ദേഷ്യം വന്നാൽ മറ്റൊരാളെ ക്രിട്ടിസൈസ് ആണ് കൂടുതലും ചെയ്യാറ്. എന്ന് വെച്ചാൽ മറ്റൊരാളോടാണ് നമ്മൾ സാധാരണ ദേഷ്യപ്പെടാറുള്ളത്. ഇതിൽ ആദ്യം തന്നെ നമ്മൾ ഓർക്കേണ്ടത് ഗൗതമ ബുദ്ധ പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടുണ്ട്. ഇതെന്താ വെച്ചാൽ, ദേഷ്യപ്പെടുക എന്നത് പറയുന്നത് സ്വയം വിഷം കുടിച്ചിട്ട് മുമ്പിലുള്ള ആള് മരിക്കുന്നത് എക്സ്പെക്ട് ചെയ്യുന്നത് പോലെയാണ്. എന്ന് വെച്ചാൽ, നമ്മൾ ദേഷ്യപ്പെടുന്നത് നമ്മളെ വിചാരത്തിൽ മറ്റേ ആൾ മരിക്കണം, മറ്റേ ആൾക്ക് എന്തെങ്കിലും ആവണം, ടൈപ്പ് ഓഫ് റിവെഞ്ച് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും അങ്ങനെയും ചെയ്യാൻ പാടില്ല, പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ പോലും നമ്മളാണ് സ്വയം വിഷം കുടിക്കുന്നത്. വി ആർ ബീങ് ആംഗ്രി, നമ്മളാണ് നമ്മളെ തന്നെ ഹേർട്ട് ചെയ്യുന്നത്. മുന്നിലുള്ള ആൾക്ക് എന്തെങ്കിലും പറ്റുന്ന കാര്യം, പക്ഷെ അയാൾക്കല്ല പറ്റുന്നത്, നമുക്കാണ് കൂടുതൽ പ്രശ്നം പറ്റുന്നത്. അത് ഈ രണ്ടാമത്തെ കാര്യത്തിൽ മറ്റൊരാളുടെ ദേഷ്യപ്പെടുന്നു. ഇതിനകത്ത് ഏറ്റവും എനിക്ക് ആദ്യം തന്നെ ഉള്ളൊരു സംഭവം എന്താ വെച്ചാൽ, നിങ്ങളുടെ ലൈഫിന്റെ പ്രയോറിറ്റീസ് എന്താണെന്ന്. സയന്റിഫിക്കലി, മോറലി, റിലീജിയസ്ലി എങ്ങനെ നോക്കി കഴിഞ്ഞാലും റിലേഷൻഷിപ്സ് ആർ ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പ്രയോറിറ്റി ഇൻ യുവർ ലൈഫ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും മറ്റൊരാളെ ഹേർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യം നിങ്ങളെ മനസ്സിലെത്തിക്കാണും. സിമ്പിൾ. അപ്പോ എന്താന്ന് വെച്ചാല്, ഒരിക്കലും എത്ര തന്നെ വലിയ ലോസ്, മെറ്റീരിയൽ ലോസ് ഒക്കെ ആണെങ്കിൽ, നിങ്ങളെ ഭയങ്കര വിലപിടിപ്പുള്ള ഒരു സാധനം വീണു മറ്റൊരാളെ കൊണ്ട് പൊട്ടുകയോ, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും വിലപിടിപ്പുള്ള നിങ്ങൾ വാല്യൂ കൺസിഡർ ചെയ്യുന്ന ഒരു സംഭവം മറ്റൊരാളുടെ അടുത്ത് നിന്ന് ആക്സിഡന്റലി ഡിസ്ട്രോയ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം വരും. ഇങ്ങനെ ഒരു ഹൈപ്പത്തറ്റിക്കൽ കേസ് പറഞ്ഞതാണ്, ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ദേഷ്യം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും ഇങ്ങനത്തെ കേസസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടി, എത്ര വലിയ മെറ്റീരിയൽ ലോസ് ആയാലും ഒരിക്കലും അത് ഒരാളെ ഇമോഷനെ ഹേർട്ട് ചെയ്യാൻ മാത്രം വില ഉണ്ടാവില്ല എന്നുള്ളതാണ്. വെരി സിമ്പിൾ റൂൾ, എത്ര വലിയ മെറ്റീരിയൽ ലോസ് ആണെങ്കിൽ പോലും ഒരിക്കലും ഇറ്റ്സ് നോട്ട് വേർത്ത്, ആ ലോസിനേക്കാൾ കൂടുതൽ വില മറ്റൊരാളെ ഇമോഷൻസിനാണ്. ഐ ഹോപ്പ് ദാറ്റ് മേക്ക് സെൻസ്. എന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് എന്തെങ്കിലും ഇതുപോലെ ഒരു ഹൈപ്പത്തറ്റിക്കൽ കേസ്, എന്തെങ്കിലും വീണ് പൊട്ടി, അതിന്റെ പേരിൽ നിങ്ങൾ ഒരാളോട് ദേഷ്യപ്പെട്ടു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഓൾറെഡി ഇത് പൊട്ടി, പിന്നെ ഇമോഷണൽ ആയിട്ടുള്ള സംഭവം കൂടി നിങ്ങൾ ഇല്ലാതാക്കി, അപ്പൊ ഡബിൾ ലോസായി മാറി. അതാണ് ഞാൻ പറഞ്ഞു തന്നെ, ഇനിയിപ്പോ ഡബിൾ ലോസ് ആവുന്നില്ലെങ്കിൽ പോലും ഒരിക്കലും അയാളെ ഹേർട്ട് ചെയ്യുന്നത് ഈ മെറ്റീരിയൽ ലോസിനേക്കാൾ വാല്യൂ വരുന്നില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ, ഈ മെറ്റീരിയൽ ലോസിനേക്കാൾ, അല്ലെങ്കിൽ മെറ്റീരിയലിനേക്കാൾ വില കൊടുക്കുന്നത്
ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്സിന് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിൽ വെക്കുക. അങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ റിലേഷൻഷിപ്സിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ, ഹൗ ടു മെയിൻറ്റെയിൻ, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പഠിച്ചു കഴിഞ്ഞാൽ പോലും, ഹൗ ടു ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ് പീപ്പിൾ പോലത്തെ ബുക്സ് ഒക്കെ വായിച്ചു കഴിഞ്ഞാലും ക്രിറ്റിസൈസ് ചെയ്യാൻ പാടില്ല, പഠിയും എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കും, അതാണ് ഉദ്ദേശം. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കും. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ, 2 വർഷം മുന്നത്തെ ഞാൻ ഷമീൻ കെ പി പല കാര്യങ്ങൾക്കും വെറുതെ ദേഷ്യപ്പെട്ടിരുന്നു. ഓക്കെ, പല കാര്യങ്ങൾക്കും ദേഷ്യപ്പെട്ടിരുന്നു. ഇപ്പോ ഞാൻ പ്ലസ് വണ്ണിലാണ്. ഓക്കെ, 2 കൊല്ലം 3 കൊല്ലം 3-4 കൊല്ലം ഞാൻ 7-8 ക്ലാസ് ടൈമിലായപ്പോ, 7th സ്റ്റാൻഡേർഡ് അതിന്റെ 6th കുറച്ച് ലാസ്റ്റ് അങ്ങനത്തെ. അന്ന് എനിക്ക് അത്ര നോളജ് ഇല്ലായിരുന്നു. ഇത് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മളുടെ വിസ്ഡം കൂടുമ്പോ ആക്ച്വലി നമുക്ക് ആങ്കർ മാനേജ് റിയൽ വിസ്ഡം, നിങ്ങൾ ശരിക്കും അതിനെ പറ്റിയുള്ള പുസ്തകങ്ങൾ ഇതൊക്കെ വായിക്കും, അതിലുള്ള ലെസൺസ് ആക്ച്വലി നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസിന്റെ മേലെ നല്ല കൺട്രോൾ കിട്ടും. വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, മെഡിറ്റേഷൻ ആക്ച്വലി വർക്ക്സ്. എന്ന് വെച്ചാൽ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ എനിക്ക് ഭയങ്കര ഒരു, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ്, മെഡിറ്റേഷൻ നല്ലൊരു ഹാബിറ്റ് ആക്കി ഒരുപാട് പേരുണ്ടാവും. പക്ഷേ നമുക്കൊക്കെ ഉണ്ടാകുന്ന വെച്ചാൽ മെഡിറ്റേഷൻ തുടങ്ങും പിന്നെ നിർത്തും, മെഡിറ്റേഷൻ തുടങ്ങും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നിർത്തും. ഇങ്ങനെ എങ്ങനെയെങ്കിലും ഇതൊരു കോൺസ്റ്റന്റ് ഹാബിറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവർ കിട്ടും. ദാറ്റ്സ് വൈ ഐ എം ട്രൈങ് ടു റീബിൽഡ് മൈ മെഡിറ്റേഷൻ ഹാബിറ്റ്. യു ഷുഡ് ഓൾസോ ട്രൈ, നിങ്ങളും മെഡിറ്റേഷൻ ഹാബിറ്റിനെ കുറച്ചുകൂടി കൊണ്ടുവരാൻ ശ്രമിക്കുക. മൈൻഡ്ഫുൾനെസ് പീരിയഡ്. ഇനി ഞാൻ അവസാനമായിട്ട് ABCDE മെത്തേഡ് പറഞ്ഞുതരാം. ABCDE മെത്തേഡ് പറയുന്നതിന് മുന്നേ, ഇതുപോലെ നിങ്ങൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് സോറി പറയാം. ഇത് ഹൗ ടു ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ് പീപ്പിൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് സോറി പറയുന്നതായിരിക്കും അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ. എന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് അത് പ്രിവെന്റ് ചെയ്യുന്നതിനാണ്, നമ്മുടെ ഇമോഷൻസിന് മേലുള്ള കൺട്രോൾ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവരണം. അതുണ്ട്, അങ്ങനെയാണ്. ഇനി വേറൊരു മെത്തേഡ് ഉണ്ട്, ABCDE മെത്തേഡ് എന്ന് പറയുന്നത്. അതെന്താന്ന് വെച്ചാൽ, നമ്മൾ ആങ്കറി ആവുന്നത് ഈ ABCDE എന്നുള്ള ഈ ഓരോ അക്ഷരത്തിനും ഓരോ ഫുൾ ഫോംസ് ഉണ്ട്, ഇത് അബ്രീവിയേഷൻ ആണ് ആക്ച്വലി. സോ എ എന്ന് പറയുന്നത് അവയർനെസ് ആണ്. ഏതൊരു ആങ്കർ സിറ്റുവേഷൻ, ആങ്കറി ആവുന്ന സിറ്റുവേഷനിലായാലും നമ്മൾ ഈ ABCDE എന്ന് ഓർക്കണം. ഇപ്പൊ ഇത് പറയാൻ ഭയങ്കര സിമ്പിളാണ് ആക്ച്വലി, നമ്മൾ ശരിക്കും ദേഷ്യപ്പെട്ടിതൊന്നും ഓർമ്മ വരില്ല. പക്ഷെ വിത്ത് ട്രെയിനിങ് ചിലപ്പോൾ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ചിലപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും ഓർമ്മ വരിക, പിന്നെ ഇത് ഓർക്കുമ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടാവും, പിന്നെ ആ സിറ്റുവേഷനിൽ പിന്നെ അതിന് മുന്നോട്ട് ഇങ്ങനെ ഇങ്ങനെ ട്രെയിൻ ആയിട്ട് വരുന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ABCDE 1st അവയർനെസ് ആണ്. നമ്മൾ ദേഷ്യപ്പെടുന്നു അല്ലെങ്കിൽ നമ്മുടെ ടോൺ ഓഫ് വോയിസ് കുറച്ച് കൂടുന്നു എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയണം. അതാണ് ഏറ്റവും ഫസ്റ്റ് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ അത് ട്രെയിൻ ചെയ്തെടുക്കുക. അവയർനെസ്. ബി എന്ന് പറയുന്നത് ബ്രീത്തിങ് ആണ്. നമ്മൾ ഏതൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനായാലും കോർട്ടിസോൾ ഹോർമോൺസ് ഒക്കെ ലെവലപ്പ് ആകുന്ന ടൈമിലൊക്കെ ഏറ്റവും ബെസ്റ്റ് ബോഡിയെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രീത്തിങ് ഇൻ പോസിറ്റീവ് ആൻഡ് ബ്രീത്തിങ് ഔട്ട് യുവർ ആങ്കർ. നമ്മൾ ബ്രീത്തിങ് ചെയ്യുമ്പോൾ ആ പോസിറ്റീവ്നെസ് ബ്രീത്ത് ചെയ്തിട്ട് നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി പുറത്തോട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യും. 3rd സംഭവം സി. എ പറഞ്ഞു അവയർനെസ്, ബി പറഞ്ഞു ബ്രീത്തിങ്, സി എന്ന് പറയുന്നത് കൗണ്ടിങ് യുവർ ബ്രത്ത്സ്. ഇപ്പോൾ നമ്മുടെ ബ്രത്തിലോട്ട് നമ്മുടെ അറ്റൻഷൻ കൊടുക്കുക. ഇതൊരു ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻ ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കൊടുക്കുക. ABC. ദെൻ ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ചെയ്യാൻ. ഇത് ഭയങ്കര ഒരു ഈ മെത്തേഡിൽ എനിക്ക് അത്രക്കും പറ്റാത്തൊരു സംഭവം ഡിസ്റ്റൻസ് എന്നാണ്. ഡിസ്റ്റൻസ് എന്ന് ഉദ്ദേശിച്ച് ആദ്യം നിങ്ങൾ സോറി എന്തെങ്കിലുമൊക്കെ പറയണം, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മളൊന്ന് നമ്മളിൽ നിന്ന് തന്നെ നമ്മൾ സ്വയം ഡിസ്റ്റൻസ് ചെയ്തിട്ട് പുറത്തുനിന്ന് ആലോചിക്കുക, എന്താണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്, ഹൗ കുഡ് ഐ ഹാവ് അവോയ്ഡഡ് ഇറ്റ്, എങ്ങനെ എനിക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റിയിരുന്നു, ഇതിന് ഇതിലേറെ നല്ല അല്ലെങ്കിൽ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതിനേക്കാൾ നല്ലൊരു സൊല്യൂഷൻ എന്തായാലും ഉണ്ടാകുമല്ലോ. ഉണ്ടാകും ഡെഫിനറ്റ്ലി. ഏതൊരു സിറ്റുവേഷനും ദേഷ്യപ്പെടാതെ ഹാൻഡിൽ ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അതിനെ പറ്റി അധികം ബുക്സിൽ നിന്ന് പഠിക്കാം. അതിൽ നിന്നുള്ള ലെസൺസ് യു ക്യാൻ ഇംപ്ലിമെൻറ്റ്, ഈ വീഡിയോയിലുള്ള പല ലെസൺസും നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ് ABCDE. ഡിസ്റ്റൻസ്. ഇ ഇസ് എക്സ്പ്രഷൻ. എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ ആക്ച്വലി സംസാരിക്കണം. നിങ്ങളുടെ പാരൻസോ നിങ്ങളുടെ സ്പൗസോ ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ യു ഷുഡ് ടോക്ക് അബൌട്ട് ഹൗ ഡിഡ് ദിസ് ഹാപ്പൻ, ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളൂ. ഇതെങ്ങനെ കളക്റ്റീവായിട്ട് നമുക്ക് രണ്ടുപേർക്കും അല്ലെങ്കിൽ ഇറ്റ്സ് എ ഫാമിലി എങ്ങനെ ഇനി ഫ്യൂച്ചറിൽ പ്രിവെന്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത് നിങ്ങൾ സംസാരിക്കണം. ഷുഡ് ബി ഓപ്പൺ അബൌട്ട് ഇറ്റ്. അങ്ങനെ ഒരു സംഭവമുണ്ട്. സോ എക്സ്പ്രഷൻ എന്നുള്ള സംഭവം നിങ്ങൾക്ക് വേണമെങ്കിൽ ജേണൽ ചെയ്യാം. ജേണൽ ചെയ്ത കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ഞാൻ പേഴ്സണലി ആങ്കർ ജേണൽ ചെയ്യാറില്ല, ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. ഓക്കെ,
സോ അങ്ങനെയാണ് ഈ ടോട്ടൽ സംഭവം എ ബി സി ഡി. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ ഭയങ്കര അറ്റോമിക് ഹാബിറ്റ്സ് ഫാൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ഞാൻ വേണമെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഒരു ആരെങ്കിലും ഒരു പാർട്ണർ ആരെങ്കിലും വേണം, നിങ്ങളെ കൂടെ ഒപ്പം ഉണ്ടാകുന്ന ഒരാൾ. സോ വാട്ട് യു കൻ ഡു ഇസ് ദാറ്റ് എപ്പോഴെങ്കിലും നിങ്ങളുടെ ടോൺ ഓഫ് വോയിസ് കൂടുന്നതായിട്ട് അയാൾക്ക് തോന്നുകയാണെങ്കിൽ അയാളുടെ എന്തെങ്കിലും സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്യാം. ഇത് വേണമെങ്കിൽ ഭയങ്കര ക്യൂട്ടും ആക്കാൻ പറ്റും. ഇഫ് യു ആർ ബിൽഡിംഗ് സിസ്റ്റംസ് വിത്ത് സമ്മൺ റിയൽ ലൈഫ് സിസ്റ്റംസ് ആണെങ്കിൽ എന്ന് വെച്ചാൽ ദേഷ്യപ്പെട്ടാൽ മറ്റേ ആളെ ഹഗ് ചെയ്യണം അപ്പൊ തന്നെ എന്ന ടൈപ്പ് ഓഫ് ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്തിടാം. ദേഷ്യപ്പെട്ട അപ്പൊ തന്നെ ഹഗ് ചെയ്യാം. ഇതെന്റെ ഉപ്പ പറഞ്ഞു എനിക്കൊരു കൂട്ടുണ്ടായിരുന്നു, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് മറ്റേ ആള്, മറ്റേ ആളും സ്നേഹം പ്രകടിപ്പിക്കുമ്പോ അല്ല, അത് ആർക്കും കഴിയും, മറ്റേ ആള് ദേഷ്യപ്പെടുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ഇഷ്ടമുണ്ടെന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് ഇറ്റ്. എന്തെങ്കിലും സിസ്റ്റംസ് ബിൽഡ് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതിനുള്ള റീസൺസ് കണ്ടെത്തി ഇതിന്റെ റൂട്ടിൽ പോയിട്ട് അത് ഇനി ഫ്യൂച്ചറിൽ അങ്ങനെ ഇല്ലാതാക്കുന്ന കളക്റ്റീവായിട്ടും ആലോചിക്കാൻ പറ്റും. സോ അത്രയുള്ള ഈ വീഡിയോയിലെ ജസ്റ്റ് 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഡെത്തിനെ പറ്റി, നാളെ ഞാൻ മരിക്കുകയാണെങ്കിൽ വിൽ ഇറ്റ് ബി വെർത്ത് ഇറ്റ് ടു സ്പെൻഡ് ടൈം ഓൺ ദിസ് തിങ് ഈ സാധനത്തിൽ സമയം കൊടുക്കുന്നത് നല്ലതാണെന്ന് ആലോചിക്കുന്നത്. രണ്ടാമത്തെ ഒരു സംഭവം, നോ മെറ്റീരിയൽ ലോസ് ഓർ വേൾഡ്ലി ലോസ് ഇസ് വെർത്ത് മോർ ദാൻ ദി ഇമോഷൻ ഓഫ് ദി അതർ പേഴ്സൺ. മറ്റേ ആൾ ഇമോഷനേക്കാൾ ഒരിക്കലും എന്ത് മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും വേൾഡ്ലി ആയിട്ടുള്ള അഫയേഴ്സ് കാരണമുള്ള പ്രോബ്ലംസും കാര്യങ്ങളെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, പ്രോബ്ലംസ് ഒരിക്കലും ഇതിൻ്റെ അങ്ങോട്ട് എത്തില്ല. ഒരാൾ ഇമോഷൻ്റെ അവിടേക്ക് എത്തില്ല. സോ ഹേർട്ടിങ് ഇറ്റ് ഇസ് സ്റ്റുപ്പിഡിറ്റി റിലേഷൻഷിപ്പ്സ് ആർ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, അതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ സംഭവം ഞാൻ എ ബി സി ഡി മെത്തേഡ് പറഞ്ഞു. അപ്പോൾ അത്രയുള്ള ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാനുണ്ട്. എല്ലാവരും.